നിങ്ങളെല്ലാവരും ഇരുന്ന കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അതായത് കേരള പി എസ് സിയുടെ പൊതു പ്രാഥമിക പരീക്ഷാ തീയതി നിശ്ചയിച്ചിരിക്കുന്നു അതായത് പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇന്ന് യോഗം ചേർന്നതിൽ നടന്ന ശുപാർശകളാണ് ഡേറ്റും ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള തീയതിയും എല്ലാം പറയുന്നുണ്ട് അതായത് പൊതു പ്രാഥമിക പരീക്ഷാ തീയതി നിശ്ചയിച്ചു എസ് വരെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള തസ്തികകളുടെ പൊതു പ്രാഥമിക പരീക്ഷാ തീയതിയായി നാല് ഘട്ടങ്ങളിലായാണ് പരീക്ഷ നിശ്ചയിച്ചിട്ടുള്ളത് അത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത് ഇരുപത്തഞ്ച് പിന്നീട് മാർച്ച് ആറ് പതിമൂന്ന് എന്നീ തീയതികളിലായിരിക്കും നടക്കുക ഉദ്യോഗാർത്ഥികൾക്ക് ഫെബ്രുവരി പത്ത് മുതൽ അഡ്മിഷൻ ടിക്കറ്റുകൾ പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് പരീക്ഷാ തീയതി പരീക്ഷാ സമയം പരീക്ഷാ കേന്ദ്രം എന്നിവയുടെ വിശദാംശങ്ങൾ അഡ്മിഷൻ ടിക്കറ്റിൽ ലഭിക്കും പരീക്ഷയുടെ സിലബസ് നേരത്തെ തന്നെ പരിശീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ വിജ്ഞാപനം ചെയ്ത ഇതേ യോഗ്യതയുള്ള തസ്തികകൾ കൂടി ഈ പൊതു പ്രാഥമിക പരീക്ഷയിൽ ഉൾപ്പെടും അതാത് തസ്തികയിലേക്ക് വേണ്ടിയുള്ള പ്രാഥമിക ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് രണ്ടാം ഘട്ട പരീക്ഷ നടത്തും അതെല്ലാം നേരത്തെ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ഒരു പ്രിലിമിനറി പരീക്ഷ പാസ്സാവുന്നവർക്കാണ് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയുന്നത് കോവിഡ് പത്തൊമ്പതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ച് പരീക്ഷാ നടത്തിപ്പ് സംബന്ധിച്ച് സർക്കാരുമായി കൂടിയാലോചിച്ച ശേഷം ഇന്ന് പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ചേർന്ന കമ്മീഷൻ യോഗത്തിലാണ് പരീക്ഷാ തീയതികൾ നിശ്ചയിച്ചത് അതായത് ഇപ്പോൾ അങ്ങോട്ട് പ്രസിൽ റിലീസായിട്ട് ഇറക്കിയതേ ഉള്ളൂ ഇപ്പോഴങ്ങോട്ട് തീയതി ഉള്ളൂ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാനൊരു വീഡിയോയിലൂടെയാണ് ഇത് പറഞ്ഞു തരുന്നത് നിങ്ങളിത് ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുകയാണ് എന്നാണ് പ്രിലിമിനറി എക്സാം എന്ന് അപ്പോൾ ഡേറ്റും വന്നു കഴിഞ്ഞു നിങ്ങൾക്കിത് അറിയാൻ വേണ്ടി ഒരു ചാർട്ടിലൂടെ ഞാൻ പെട്ടെന്ന് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം അതായത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട് ചാർട്ട് എക്സാം ഷെഡ്യൂൾ അതായത് ആദ്യത്തെ ഡേറ്റ് സ്ക്രീനിൽ കാണുന്നുണ്ട് അതായത് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സാറ്റർഡേ ആണ് ഒന്നാമത്തെ ഘട്ടമായി നടക്കുന്നത് ഒന്നര മുതൽ മൂന്നേകാൽ വരെയാണ് എക്സാം സ്റ്റേജ് ഒന്നിൽ നടക്കുന്നത് അതിൻ്റെ ഹാൾ ടിക്കറ്റ് ഫെബ്രുവരി പത്താം തീയതിയിൽ വരുന്നതാണ് അതുപോലെ തന്നെ രണ്ടാം ഘട്ടത്തെ ഇരുപത്തഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വ്യാഴാഴ്ച നടക്കുന്ന പരീക്ഷയും ഒന്നര മുതൽ മൂന്നേകാൽ വരെയാണ് സ്റ്റേജ് രണ്ടിൻ്റെ പരീക്ഷ അതിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആണ് അതുപോലെ തന്നെ മൂന്നാം ഘട്ടത്തിൻ്റെ പരീക്ഷയുടെ ഡേറ്റ് ആണ് ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ശനിയാഴ്ച അതും ഒന്നര മുതൽ മൂന്നേകാൽ വരെയാണ് മൂന്നാം ഘട്ടം അത് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നാലാം സ്റ്റേജിൽ പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ശനിയാഴ്ചയാണ് എക്സാം അതും ഒന്നര മുതൽ മൂന്നേകാൽ വരെയാണ് അതിൻ്റെ ഹാൽ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നത് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നാണ് ഓക്കെ അപ്പം ഡേറ്റ് ഓഫ് ടെസ്റ്റ് ടൈം ഓഫ് എക്സാമിനേഷൻ നെയിം ഓഫ് എക്സാം സെൻറ്റർ എല്ലാം മെൻഷൻ ചെയ്യുന്നത് നമ്മൾ ഈ അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോഴാണ് അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ ടിക്കറ്റ് മറക്കാതെ ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കണം കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് എല്ലാവർക്കും എക്സാം എഴുതാൻ കഴിയട്ടെ അപ്പോൾ എല്ലാവർക്കും പ്രിലിമിനറി പാസ്സായി രണ്ടാം ഘട്ടത്തിലേക്കുള്ള എക്സാമിനുള്ള യോഗ്യതരാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഇൻഫർമേഷൻ ഇവിടെ നിർത്തുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ ഓരോ ലൈക്കുകളാണ് ഇതുപോലുള്ള കൂടുതൽ പി എസ് സി ന്യൂസുമായിട്ട് വരാനുള്ള പ്രചോദനം Okay, thank you.